ഡോക്ടർ വി പി പി മുസ്തഫ, ബി ജെ പി പറയുന്ന ഈ ട്രാൻസ്പെറൻസി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, അവരുടെ അട്ടിമറി കോടതിയൊക്കെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ ഹർജിയുടെ പുറത്ത് തടഞ്ഞിരിക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പാകെ പറയാൻ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ മുമ്പിൽ തെളിവുകൾ? എത്ര വലിയ അട്ടിമറിയായിരുന്നു ഇപ്പോൾ നടക്കുന്നത്? സമീപകാല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭരണ രാഷ്ട്രീയ അഴിമതിയാണ് മോഡി ഭരണത്തിൽ നടന്നിരിക്കുന്നത്. ബി ജെ പിയും ആർ എസ് എസും തികഞ്ഞ വലതുപക്ഷ വർഗീയ രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള നിലയിൽ അഴിമതിയുടെ ചളിക്കുണ്ടിൽ തന്നെയുള്ളതാണ്. നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ കോൺഗ്രസ് വലിയ അഴിമതി പാർട്ടിയായിരുന്നു. ബൊഫേഴ്സ് കുംഭകോണം അവരുടെ കാലത്തുണ്ടായിട്ടുണ്ട്, 2G കുംഭകോണം അവരുടെ കാലത്തുണ്ടായിട്ടുണ്ട്, കൽക്കരി കുംഭകോണം അവരുടെ കാലത്തുണ്ടായതുണ്ട്. ആ കോൺഗ്രസിൽ നിന്ന് വർഗീയത കൂടി ചേർത്ത ഫാഷിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടി ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആണ്. ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഘടിതമായ കൊള്ളയാണ്. രാജ്യത്തിൻ്റെ പൊതുസമ്പത്ത് അങ്ങനെ തന്നെ കൊള്ളയടിക്കുന്ന കടുത്ത അഴിമതിക്കാരായിട്ട് മോഡി ഭരണം മാറിയിരിക്കുകയാണ്. അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സുതാര്യതയുടെ നയത്തിൻ്റെ ഭാഗമായിട്ടല്ലോ ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബി ജെ പി പ്രതിനിധി 10 മിനിറ്റ് സംസാരിച്ചതിൽ ട്രാൻസ്പെറൻസി ട്രാൻസ്പെറൻസി എന്നുള്ള വാക്ക് 10 തവണ ആവർത്തിച്ചു. പക്ഷേ നിങ്ങൾ കൊണ്ടുവന്ന ഇലക്ടറൽ ബോണ്ട് നിയമത്തിൽ ഈ ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നില്ല. വാങ്ങുന്നവരെ കുറിച്ച് പുറത്തറിയാൻ പാടില്ല, കൊടുക്കുന്നവരെ കുറിച്ച് പുറത്തറിയാൻ പാടില്ല, ഇതായിരുന്നു നിങ്ങളുടെ ഇലക്ടറൽ ബോണ്ട് നിയമത്തിലുള്ളത്. CPIM കേസ് നടത്തി, 5 കൊല്ലം സുപ്രീം കോടതി കേസ് നടത്തി. മിനിഞ്ഞാന്ന് സുപ്രീം കോടതിയാ പറഞ്ഞത് നിങ്ങളത് പരസ്യമാക്കൂ എന്ന്. അല്ലാതെ മോഡി ഗവൺമെന്റിന്റെ അമിത്ഷാ പാസാക്കിയ നിയമത്തിൽ നിങ്ങൾ ഈ സുതാര്യത കൊണ്ടുവന്നിരുന്നില്ല. CPIM നടത്തിയ കേസിന്റെ ഭാഗമായി സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. അപ്പോഴും കൊടുക്കാൻ തയ്യാറായോ? എന്താ SBI ആദ്യം ആവശ്യപ്പെട്ടത്? June 30 വരെ സമയം വേണം. എല്ലാ സാധനവും റെഡിമെയ്ഡായിട്ടുണ്ട്, സീൽഡ് കവറിലുണ്ട്. പക്ഷേ എന്നിട്ടും ഈ ഇലക്ഷൻ പ്രോസസ് എല്ലാം കഴിയുന്ന June 30 വരെ സമയം നീട്ടി ആവശ്യപ്പെട്ടു. അത് കോടതി അനുവദിക്കാത്തത് കൊണ്ടല്ലേ ഇന്നിപ്പോ BJP പ്രതിനിധിക്ക് ഇവിടെ വന്നിട്ട് സുതാര്യത ട്രാൻസ്പെറൻറ് എന്നുള്ള വാക്കുപയോഗിക്കാൻ കഴിയുന്നത്? അങ്ങേയറ്റത്തെ നഗ്നമായ അഴിമതി. നിങ്ങൾ ഇത് മുഴുവൻ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ, നിങ്ങൾ ഈ സ്ഥാപനങ്ങളുടെ പുറകെ വേട്ടനായിക്കളെ പോലെ വിടുകയും എന്നിട്ട് അവരെയെല്ലാം നിങ്ങളുടെ മുന്നിൽ സാഷ്ടാംഗം കുമ്പിടിപ്പിക്കുകയല്ലേ ചെയ്തത്? ഞാൻ കൃത്യമായിട്ട് തീയതികളടക്കം ഓരോ സ്ഥാപനത്തിൻ്റെയും പറയാം. ഇപ്പം അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഈ സാന്റിയാഗോ മാർട്ടിൻ, എന്നിട്ട് ദേശാഭിമാനിയെ ഒന്ന് കുത്താൻ നോക്കുക. ദേശാഭിമാനി വാങ്ങിച്ചത് 2 കോടി രൂപ തിരികെ ആ കമ്പനിക്ക് തന്നെ നൽകുന്ന ബോണ്ടായിട്ടാണ്, അല്ലാതെ തിരിച്ചു കൊടുക്കാത്തതല്ല. നിങ്ങളിപ്പോൾ സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന, ലോട്ടറി മാഫിയയിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിരിക്കുന്ന 1360 കോടിയുടെ ബോണ്ട് തിരികെ ആ കമ്പനിക്ക് കൊടുക്കുന്നതല്ല. ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന് പറയുന്ന സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയിൽ 2022 April 2 ED റെയ്ഡ് നടക്കുന്നു. April 7 സാന്റിയാഗോ മാർട്ടിൻ ബോണ്ട് വാങ്ങിക്കുന്നു, അത് BJP കിട്ടുന്നു. ഇനി അരബിന്ദോ ഫാർമയുടെ മാനേജിംഗ് ഡയറക്ടർ 2022 November 10 ED അറസ്റ്റിലാവുന്നു. November 15 അവർ പോയി എയർടെൽ ബോണ്ട് വാങ്ങിക്കുന്നു. ഷിർദി സായി ഇലക്ട്രിക്കൽസ് 2023 December അവിടെ IT റെയ്ഡ്, ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് നടക്കുന്നു. January 11 അവർ എയർടെൽ ബോണ്ട് വാങ്ങിക്കുന്നു. ഡോക്ടർ റെഡ്ഡീസിൽ November 13 IT റെയ്ഡ് നടക്കുന്നു. November 17 അവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നു. കൽപ്പതാരു പ്രൊഡക്റ്റ് August 4 IT റെയ്ഡ് നടക്കുന്നു. October 10 ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നു, കേസ് തീർക്കുന്നു. മൈക്രോലാബ് July 14 IT റെയ്ഡ് നടക്കുന്നു. October 10 ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നു, കേസുകൾ തീർപ്പാക്കുന്നു. ഹീറോ മോട്ടോഴ്സിൽ IT റെയ്ഡ് നടക്കുന്നു, അവരും ബോണ്ട് വാങ്ങിക്കുന്നു. ടൊറന്റ് പവർ 2024 January 10 ഇപ്പൊ റീസെന്റാ അവിടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് അതിൻ്റെ തുക BJP കിട്ടിയപ്പോൾ 306 MW PM KUSUM എന്ന പദ്ധതി, സോളാർ മോട്ടോർ പമ്പുകളുടെ പദ്ധതി അവർക്ക് ലഭിക്കുന്നു. നേരത്തെ ലാൽ സൂചിപ്പിച്ചു മേഘാ എഞ്ചിനീയറിംഗ് ഹൈദരാബാദിലെ കമ്പനി, അവരുടെ നിങ്ങൾ പറയുന്ന മഹാരാഷ്ട്രയിലെ ഈ 12,000 കോടിയുടെ പ്രൊജക്ട് കിട്ടിയത് മാത്രമല്ല ലാലേ ഉള്ളത്, ആന്ധ്രയിൽ അവർ നടപ്പിലാക്കിയ ഇറിഗേഷൻ പദ്ധതികൾ, 33,000 കോടി രൂപയുടെ ഇറിഗേഷൻ പദ്ധതികളിൽ അഴിമതി ആരോപണം അന്വേഷണം.
ഇതിന്റെ എല്ലാം പുറത്താ അവര് 142 കോടിയുടെ ബോണ്ട് വാങ്ങിക്കുന്നത്. മേഗ എഞ്ചിനീയറിംഗ്സിന് പുതിയ പദ്ധതി കിട്ടുന്നു, അവരുടെ ആന്ധ്രയിലെ കേസുകൾ തീർപ്പാക്കുന്നു. ഇങ്ങനെ നിങ്ങൾ നോക്ക്, എവിടെയെല്ലാം ഇ ഡി കയറിപ്പോയോ അവിടെയെല്ലാം ആ സ്ഥാപനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ വളരെ കൃത്യമല്ലേ? എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ അംബാനിയും അദാനിയും വരാത്തത്? അവര് രണ്ടുപേരും ഒക്കെ ചങ്ങായിമാരായത് കൊണ്ട് ഈ 10 വർഷമായിട്ട് അദാനിയുടെ അടുത്തേക്ക് ഇ ഡി പോയിട്ടില്ല, ഐ ടിയുടെ റെയ്ഡ് നടന്നിട്ടില്ല, ഹിഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നില്ലേ? അദാനി എങ്ങനെയാണ് ഈ രാജ്യത്തെ വലിയ നിലയിൽ വഞ്ചിച്ചത് എന്നുള്ളത്? എന്നിട്ട് എന്തെങ്കിലും നടപടിയെടുത്തോ? നിങ്ങൾ നോക്ക്, ഇവിടെ 2014 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ മോഡി എന്താ പറഞ്ഞത്? കോൺഗ്രസിന്റെ ഭരണത്തിൽ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാർ മുതലാളിമാർ ഈ രാജ്യത്തെ വഞ്ചിച്ച് അവരുടെ സമ്പത്ത് പോയി വിദേശ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു. ആ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വിദേശ ബാങ്കുകളിലുള്ള ഇന്ത്യൻ മുതലാളിമാരുടെ കള്ളപ്പണം കണ്ടുകെട്ടും, അത് ഇന്ത്യയിലെ പാവങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം ഓഹരി വെച്ച് കൊടുക്കും. അത് നൽകാൻ വേണ്ടിയിട്ട് സീറോ ബാലൻസ് അക്കൗണ്ട്, ജൻധൻ അക്കൗണ്ട് തുടങ്ങിപ്പിച്ചു. എന്തായി 10 കൊല്ലമായിട്ട്? ഇപ്പൊ എന്താ നിങ്ങൾ സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് മിണ്ടാത്തത്? 2014 തെരഞ്ഞെടുപ്പിൽ മോഡി ഘോരഘോരം പ്രസംഗിച്ച ഈ മുതലാളിമാരുടെ വിദേശ കള്ളപ്പണത്തെ കുറിച്ച് 10 വർഷമായിട്ട് പോകട്ടെ, ഇപ്പോഴത്തെ ഇലക്ഷൻ ഈ കേരളത്തിൽ വന്നിട്ട് 4 തെരഞ്ഞെടുപ്പ് റാലിയിൽ മോഡി പ്രസംഗിച്ചല്ലോ. എന്താ 2014 പറഞ്ഞ ഇന്ത്യൻ മുതലാളിമാരുടെ കള്ളപ്പണത്തെ കുറിച്ച് ഇപ്പോ അദ്ദേഹം മിണ്ടാത്തത്, ഒരു അക്ഷരം പറയാത്തത്? നിങ്ങൾ ഇങ്ങനെ അഴിമതിക്കാരാണ്. നിങ്ങൾ ആരെയും വെക്കും? ഇവിടെ ഞാൻ കുറെ സമയമായിട്ട് ബി ജെ പി പ്രതിനിധിയോട് ചോദിച്ചത്, പുൽവാമ ഭീകരാക്രമണത്തിന്റെ തൊട്ട് പിറകെ പാകിസ്ഥാൻ കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ബി ജെ പിയും കോൺഗ്രസും കൂടിയിട്ട് ഈ ബോണ്ട് വാങ്ങിച്ചത്? നിങ്ങൾ നോക്കണം, പാകിസ്ഥാൻ ഇന്ത്യയിൽ വന്ന് ക്രിക്കറ്റ് കളിച്ചുകൂടാ, പാകിസ്ഥാനിലെ അഭിനേതാക്കൾ നടിച്ചിട്ടുള്ള സിനിമകൾ ഇവിടത്തെ പ്രദർശിപ്പിച്ചുകൂടാ? അങ്ങനെ പാക്കി വിരോധം കുത്തി നിറക്കുന്ന ആളുകൾ, എന്നിട്ട് ദേശസ്നേഹവും രാജ്യസ്നേഹവും പറയുന്ന ആളുകൾ, നിങ്ങൾ ആ പുൽവാമ ഭീകരാക്രമണം തന്നെ സംശയാസ്പദം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സത്യപാൽ മാലിക്, അന്നത്തെ ജമ്മു കാശ്മീർ ഗവർണർ. നിങ്ങൾക്ക് എന്തും അഴിമതിക്കുള്ള സംഗതിയാണ്. കോൺഗ്രസിന്റെ മറ്റൊരു പതിപ്പാണ് ബി ജെ പിയും. അധികാരം കിട്ടിയപ്പോൾ ആ ചക്കരക്കുടം കൈയിട്ട് വാരുക, അതിപ്പോ മാത്രമാണോ? സാക്ഷാൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴല്ലേ, സാധാരണഗതിയിൽ സാത്വികനാണെന്ന് കരുതുന്ന വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കാർഗിൽ യുദ്ധം, അവിടെ മരിച്ചു വീണ ഇന്ത്യൻ സൈനികരുടെ ശവം കൊണ്ടുപോകുന്നതിനുള്ള, മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള ശവപ്പെട്ടി ഇറക്കുമതി ചെയ്തതിൽ ജോർജ് ഫെർണാണ്ടസിനെ പോലെയുള്ള ഒരു ഫയർ ബ്രാൻഡായിരുന്നു അക്കാലത്ത് രാജ്യരക്ഷാ മന്ത്രി എന്ന് കൂടി ആലോചിക്കണം. അന്നത്തെ എൻ ഡി എ ഗവൺമെന്റിൽ, വാജ്പേയി ഗവൺമെന്റിൽ ആ ശവപ്പെട്ടി കുംഭകോണം നമ്മൾ കേട്ടതല്ലേ? നിങ്ങൾ നോക്ക്, വാജ്പേയിയുടെ ഭരണകാലത്ത് കാർഗിൽ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴല്ലേ അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ അടുത്ത് പോകുന്നതും, അവിടുത്തെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കാളിത്തമുള്ള പഞ്ചസാര ഫാക്ടറികളുമായിട്ട് വാജ്പേയി ഭരണം ഇവിടത്തേക്ക് പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ പിന്നെ കച്ചവടം ഉറപ്പിക്കുന്നു. അതുകൊണ്ട് ഭരണം കിട്ടിയ എല്ലാ കാലത്തും, അത് വാജ്പേയിയുടെ കാലത്തായാലും ഇപ്പൊ മോഡിയുടെ കാലത്തായാലും, നഗ്നമായ അഴിമതി. ആ അഴിമതിക്ക് മോഡിയുടെ RSS ഇന്നലെ CPIM പ്രതികരിച്ചതുപോലെ വളരെ കൃത്യമായിട്ടുള്ള RSS ബുദ്ധിശാലകളിൽ ആലോചിച്ചെടുത്ത വളരെ ആസൂത്രിതമായ തന്ത്രമാണ് ഈ ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് എന്ന് പറയുന്നത്. അഴിമതിക്ക് തന്നെ ഒരു നിയമ പരിവേഷം നൽകുക എന്ന് പറയുന്നത്. യെസ്.